നിങ്ങൾക്ക് ഒരു രക്ഷകൻ. മഹത്വത്തിൻ്റെ രാജാവ് മനുഷ്യനായി പിറക്കുന്നതിന് ഏറ്റവും എളിമയിലേക്ക് താണിറങ്ങി. റോമൻ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം ജനങ്ങളെല്ലാം തങ്ങളുടെ ജന്മസ്ഥലത്ത് പോയി പേര് കൊടുക്കണമെന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തങ്ങളുടെ പേര് കൊടുക്കേണ്ടത് ആവശ്യമായി വന്നപ്പോൾ ജോസഫും പൂർണ്ണ ഗർഭിണിയായ മറിയയും കൂട്ടി നസറത്തിൽ നിന്നും ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് യാത്രയായി. യാത്രയിലുടനീളം ദൈവദൂതന്മാർ അവർക്ക് അകമ്പടിയുണ്ടായിരുന്നു. ദാവീദ് വംശത്തിൽപ്പെട്ടവരായിരുന്നതുകൊണ്ട് ദാവീദിൻ്റെ പുത്രൻ ദാവീദിൻ്റെ നഗരത്തിൽ തന്നെ ജനിക്കുവാൻ ദൈവം ഇടയാക്കി. മീഖാപ്രവചനം 5:2 പറയുന്നു, ബേത്ലഹേം എഫ്രാത്ത യൂദയ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. രാജകീയ വംശത്തിൽപ്പെട്ട ജോസഫും മറിയവും തങ്ങളുടെ ജന്മസ്ഥലത്തെത്തി. നഗരത്തിൽ ആരാലും അറിയപ്പെടാതിരുന്നു. അവരെ സ്വീകരിക്കുവാനോ ബഹുമാനിക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. ക്ഷീണിതരായ അവർ രാപാർക്കുവാൻ ഒരു വിശ്രമസ്ഥലം അന്വേഷിച്ച് നഗരത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു. ഒരിടത്തും അവർക്ക് സ്ഥലം കിട്ടിയില്ല. ജനബാഹുല്യത്താൽ സത്രത്തിൽ അവർക്കും ഇടം കിട്ടിയില്ല. മറിയത്തിന് പ്രസവ സമയമടുത്തു. അങ്ങനെ അവർ കാലികളെ കെട്ടിയിരുന്ന ഒരു തൊഴുത്തിൽ അല്പം ഇടം കണ്ടെത്തി. അവിടെ ലോകരക്ഷകൻ പൂജാതനായി. രാജകൊട്ടാരത്തിൽ പിറക്കേണ്ടവൻ എളിമ ധരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തി. സ്വർഗത്തിൽ മഹാസന്തോഷമായി. അത്യാഹ്ലാദത്തോടെ ദൂതന്മാർ ഭൂമിയിലേക്ക് വന്നു. ബേത്ലഹേമിലെ കുന്നിൻ പുറത്ത് ആട്ടിടയന്മാർ ആടിനെ മേയിച്ച് രാത്രികാലങ്ങളിൽ ആടിനെ സൂക്ഷിച്ചിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ദൂതൻ അവരുടെ അരികെ വന്നു നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി. ഇടയന്മാർ ഭയത്താൽ നിറഞ്ഞു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആട്ടിടയന്മാരുടെ ഉള്ളം സന്തോഷത്താൽ നിറഞ്ഞു. ദൂതൻ അവരോട് പറഞ്ഞു, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ആട്ടിടയന്മാരുടെ ഭയാശങ്കകളെ ദൈവദൂതന്മാർ മാറ്റി. ദൈവദൂതന്മാരുടെ സ്വർഗീയ പ്രഭയാൽ ആ പ്രദേശം മുഴുവൻ പ്രശോഭിച്ചു. ഭൂമി നിശബ്ദമായി. സ്വർഗം ആ മനോഹര ഗാനം പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം കാണാം. അവർ അതിവേഗം പോയി. മറിയത്തെയും ജോസഫിനെയും പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു. മഹാസന്തോഷത്തോടെ അവർ മടങ്ങി വന്ന് തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ബേത്ലഹേമിലെ കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു പുൽത്തൊട്ടിയെ പോകുന്നതിന് വേണ്ടി സ്വർഗസിംഹാസനപടിഞ്ഞ രക്ഷകൻ്റെ ത്യാഗം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. തന്നെ ആരാധിക്കുന്നവരുടെ സേവനം വെടിഞ്ഞ് സ്വർഗത്തിലെ രാജകുമാരൻ കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തത് അത്ഭുതകരം തന്നെ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യകുലത്തിൽ ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് താഴ്മ തിരിച്ച് എളിമയുടെ ജീവിതം തിരഞ്ഞെടുത്ത് ഈ ക്രിസ്മസിനെ വരവേൽക്കാം. നമ്മുടെ കർത്താവ് വിശുദ്ധ വചനത്തിൽ കൂടെ നമ്മോട് അരുളി ചെയ്യുന്നു, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. വെളിച്ചത്തെ അന്വേഷിക്കുന്നവർക്കും അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്കും ദൈവസിംഹാസനത്തിൽ നിന്നും ശോഭയേറിയ പ്രകാശം നൽകപ്പെടും. അതിനായി നമുക്ക് ഓരോ നാളും പരിശ്രമിക്കാം.